പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മലപ്പുറം ജില്ലാ കലക്ടർ തികച്ചും വിചിത്രമായ ഒരു ഓർഡർ ഇറക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർഡറിൽ പറയുന്നത് മലപ്പുറം ജില്ലയിലെ പള്ളികളിലും മറ്റു ആരാധനാലയങ്ങളിലും കർമ്മങ്ങൾക്ക് വേണ്ടി, ആരാധനാകർമ്മങ്ങൾക്ക് വേണ്ടി 5 കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് മലപ്പുറം ജില്ലയ്ക്ക് മാത്രം ബാധകമായൊരു ഉത്തരവ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. നമുക്ക് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഈ കോവിഡ് രോഗികളുള്ള ജില്ല ഇപ്പം മലപ്പുറമല്ല. മലപ്പുറം പിന്നെ ആവശ്യത്തിന് കുറച്ച് കോവിഡ് രോഗികളുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ മലപ്പുറം ജില്ലയ്ക്ക് മാത്രം ഇങ്ങനെയുള്ള ഒരു ഓർഡർ ഇറക്കുമ്പോൾ അതിൽ തികച്ചും ഒരുപാട് വിരോധാഭാസങ്ങൾ, വൈരുദ്ധ്യങ്ങളുണ്ട്. ഒന്ന്, 27-ാം തീയതി വരെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സ്കൂളുകളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പരീക്ഷ നടക്കുന്നുണ്ട്, ഹയർ സെക്കൻഡറിയുടെയും SLC യുടെയും. അവിടെ ബാധകമല്ലാത്തൊരു ഉത്തരവ് ആരാധനാലയങ്ങൾക്ക് മാത്രം ബാധകമാക്കുക എന്ന് പറയുന്നത് ശരിയല്ല. മാത്രമല്ല, ഇന്നലെ പോലും കലക്ട്രേറ്റിൽ 100 ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇലക്ഷൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കല്യാണങ്ങൾക്ക് 50 വരെ കല്യാണങ്ങളിൽ പങ്കെടുക്കാം. കല്യാണങ്ങളിൽ 50 പങ്കെടുക്കാൻ പറ്റും, പക്ഷേ ആരാധനാകർമ്മങ്ങൾക്ക് 5 കൂടുതൽ പറ്റില്ല എന്ന് പറയുന്നത് തികച്ചും വിരോധാഭാസമാണ്. മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ആലോചിച്ചാൽ അറിയാം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വിശ്വാസികൾ അവരുടെ ആരാധനാകർമ്മങ്ങൾക്ക് ഏറ്റവും അധികം കൂലി ലഭിക്കുന്ന മാസമായി, പുണ്യമുള്ള മാസമായി റംസാൻ മാസത്തെ കാണുകയാണ്. സ്വാഭാവികമായും ഈ റംസാൻ മാസത്തിൽ പള്ളികളിൽ പോയി ഭജനമിരുന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകമായ ഉത്തരം ലഭിക്കുന്നതാണ് എന്ന് വിശ്വാസികൾ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കോവിഡ് പ്രോട്ടോക്കോൾ പള്ളികളിൽ മാത്രം ബാധകമാക്കുക എന്ന് പറയുന്നത് തീരെ ശരിയല്ല. അദ്ദേഹം പറഞ്ഞു എന്ന് കേട്ടു. ഇന്നലെയുള്ള ഞങ്ങൾ MLA മാരും MP മാരും പങ്കെടുത്ത ജനപ്രതിനിധികളുടെ യോഗം, ജൂം മീറ്റിംഗ് ഇന്നലെ കലക്ട്രേറ്റിൽ ഉണ്ടായിരുന്നു. ആ യോഗത്തിലെടുത്ത തീരുമാനമാണ് ഇത് എന്ന് കലക്ടർ പറയുന്നത് ശരിയല്ല. ആ യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ആ യോഗത്തിൽ ഞാനും പ്രത്യേകിച്ച് ET മുഹമ്മദ് ബഷീർ സാഹിബും പ്രത്യേകിച്ച് ഉന്നയിച്ചത് എല്ലാ പള്ളികൾക്കും ഒരുപോലെയുള്ള നമ്പറുകളല്ല വേണ്ടത്. ഓരോ പള്ളിയുടെയും വലുപ്പത്തിനനുസരിച്ച് കൃത്യമായ പ്രോട്ടോക്കോൾ പാലിക്കാൻ കഴിയുന്ന വിധത്തിൽ ആളുകൾക്ക് 1.5 മീറ്റർ 2 മീറ്റർ വീതിയിൽ അകലം പാലിച്ചുകൊണ്ട് ആരാധനാകർമ്മങ്ങൾക്ക് നിസ്കരിക്കാനും മറ്റുമൊക്കെ നിൽക്കാൻ കഴിയുന്ന ഭാഗത്തിൽ ഓരോ പള്ളികൾക്കും ആ പള്ളികളുടെ വലുപ്പത്തിനനുസരിച്ച് പിന്നെ ആളുകളെ അനുവദിക്കണം എന്നുള്ള ഒരു ഡിമാൻഡാണ് ബഷീർ സാഹിബും അതോടൊപ്പം തന്നെ ഞാനും ഉന്നയിച്ചത്. മറ്റു MLA മാരും ജനപ്രതിനിധികളും അതിന് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ ഇപ്പോൾ SPIയും കലക്ടറേയും വിളിച്ചിരുന്നു. അപ്പോൾ ഈ ഓർഡർ തിരുത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ള ആളുകളും ആവശ്യപ്പെട്ട് കാണും എന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് അവിടെ പാളയം പള്ളി സെക്രട്ടേറിയറ്റിന് തൊട്ടു മുമ്പിലുള്ള പിന്നെ പള്ളിയിൽ ജുമാക്ക് കൂടി ജുമാസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നത്തെ ആ പള്ളിയിൽ പോലും കൃത്യമായിട്ട് അകലം പാലിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായി ജുമാക്ക് ഹാജരായിട്ടുണ്ട്. ജുമാ നിസ്കരിക്കുവാനും മറ്റു ആരാധനാകർമ്മങ്ങൾക്കും തിരുവനന്തപുരത്തും മറ്റുമൊക്കെ സൗകര്യം ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള മലപ്പുറം ജില്ലയിൽ മാത്രം അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ പ്രത്യേകിച്ച് പിന്നെ റംസാൻ മാസത്തിൽ ഇല്ലാതെയാക്കുക എന്ന് പറയുന്ന ഒട്ടും ശരിയല്ല. ജില്ലാ കലക്ടർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ആളില്ല. ജില്ലാ കലക്ടറും അതുപോലെ തന്നെ DMOയും പിന്നെ SP അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും സത്യത്തിൽ ഇപ്പോൾ കോവിഡിനെ പിടിച്ചു കിട്ടുന്നതിന് വേണ്ടി, അതിനെ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം അധ്വാനിക്കുന്നവരാണ്. പക്ഷേ കലക്ടർ ഇങ്ങനെയുള്ളൊരു തീരുമാനം എടുത്ത് തീർച്ചയായിട്ടും തിരുത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിശ്വാസത്തെയും വിശ്വാസികളെയും അങ്ങേയറ്റം മാനിക്കുകയും അതിനുവേണ്ട പരിഗണന കൊടുക്കുകയും ചെയ്യുന്ന കലക്ടറാണ് നമ്മുടെ കലക്ടർ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കലക്ടർ ഇങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് പോയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ തീരുമാനം വളരെ അടിയന്തരമായി തിരുത്തേണ്ടതുണ്ട്. ഇത് അടിയന്തരമായി തിരുത്തിയേ തീരൂ. 144 നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ കുറച്ച് കൂടുതൽ ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി 30%ത്തിലധികം വരുന്ന പ്രദേശങ്ങളിലൊക്കെ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. അത്തരം സ്ഥലങ്ങളിൽ പള്ളികളിലെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് കുറച്ചുകൂടെ ന്യായമുണ്ട്. അതേസമയം എല്ലാ പള്ളികളിലും മലപ്പുറം ജില്ലയുടെ അതിർത്തി കടന്നാൽ പള്ളികളിലൊന്നും 5 ആളുകൾ കൂടാൻ പാടില്ലെന്നും, മലപ്പുറം ജില്ലയിൽ നിന്ന് അതിർത്തി വിട്ടുപോയാൽ അവിടെ ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു നിയന്ത്രണം ഇല്ലെന്നും വന്നു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. പ്രത്യേകിച്ച് ഈ ഒരു വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്ന ഈ
തീരുമാനം വളരെ പെട്ടെന്ന് കലക്ടർ തിരുത്തണം എന്ന് ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആവശ്യപ്പെടുകയാണ്, തീർച്ചയായിട്ടും ഇതിൻ്റെ വെളിച്ചത്തിൽ അത് നമുക്ക് തിരുത്തണം. തെറാബീഹും മറ്റു കാർമ്മങ്ങളും അത് ഇപ്പം 60 വയസ്സിന് മുകളിലുള്ള